കൊച്ചി ഡി ഐ ജി ഓഫീസിലേക്ക് നടത്തിയ സി പി ഐ മാർച്ചിൽ പ്രകോപനമുണ്ടാക്കിയത് എൽദോ എബ്രഹാം. തെളിവുകൾ പോലീസ് കളക്ടർക്ക് കൈമാറി. അസിസ്റ്റന്റ് കമ്മീഷണർ ലാൽജിയുടെ അടക്കം ലാത്തി എം എൽ എ പിടിച്ചുവാങ്ങാൻ ശ്രമിച്ചു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരെ എം എൽ എ തള്ളിമാറ്റി. ഇക്കാര്യം വ്യക്തമാക്കുന്ന ചിത്രങ്ങളും പോലീസ് കളക്ടർക്ക് കൈമാറി. പോലീസ് നൽകിയ തെളിവുകൾ 24 ലഭിച്ചു. വിശദാംശങ്ങൾ സഹിൻ ആന്റണി നൽകും. സഹിൻ, ഇന്ന് കളക്ടർ നൽകുന്ന റിപ്പോർട്ടിലാണ് ശരിക്കും സി പി ഐ നേതാക്കൾ പ്രതീക്ഷ വച്ചിരിക്കുന്നത്. അനുകൂലമായൊരു റിപ്പോർട്ടെന്ന് പ്രതീക്ഷിക്കുമ്പോഴാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു നീക്കം. ദൃശ്യങ്ങളടക്കം കളക്ടർക്ക് സമർപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് വിവരങ്ങൾ? നിമ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ പ്രകോപനമുണ്ടാക്കിയത് എം എൽ എ ആണ് എന്ന രീതിയിലാണ് പോലീസ് മൊഴി നൽകിയിരിക്കുന്നത്. അതിൻ്റെ പോലീസ് സമർപ്പിച്ച ചിത്രങ്ങളിൽ ഏതാനും ചില ചിത്രങ്ങളാണ് 24 ലഭിച്ചിരിക്കുന്നത്. എം എൽ എ അസിസ്റ്റന്റ് കമ്മീഷണറായിട്ടുള്ള ലാൽജി അടക്കമുള്ളവരുടെ ലാത്തി പിടിച്ചു വാങ്ങാനുള്ള ഒരു നീക്കം നടത്തുകയുണ്ടായി. ഒപ്പം തന്നെ ഏതാനും ചില പോലീസുകാരെ എം എൽ എ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള ആ ഒരു ആരോപണമാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും ഉയർന്നു വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ തന്നെയാണ് എസ് ഐ വിപിൻ ദാസും എ സി ബി ലാൽജിയും അടക്കമുള്ളവർ മൊഴി നൽകിയിരിക്കുന്നതും. പോലീസ് കളക്ടർക്ക് സമർപ്പിച്ച ചിത്രങ്ങളിൽ ഏതാനും ചില ചിത്രങ്ങളാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എം എൽ എക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് ഉയർന്നു വന്നിരിക്കുന്നതും. ഇത്രയും ദിവസം എം എൽ എയുടെ കൈയൊടിഞ്ഞു എന്നുള്ള ആ ഒരു രീതിയിലായിരുന്നു സി പി ഐ പ്രചരണം നടത്തിയിരുന്നെങ്കിൽ പിന്നീട് 24 അടക്കമുള്ള മാധ്യമങ്ങളായിരുന്നു എം എൽ എയുടെ കൈയൊടിഞ്ഞിട്ടില്ല എന്നുള്ള മെഡിക്കൽ റിപ്പോർട്ട് പുറത്തുവിട്ടത്. അതിനുശേഷമാണ് ഇപ്പോൾ പ്രകോപനമുണ്ടാക്കിയത് എം എൽ എ ആണെന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ പോലീസ് സമർപ്പിച്ചിരിക്കുന്നതും. നിമി സഹിൻ, ഇപ്പോൾ നമുക്കറിയാം ഈ സി പി ഐ മാർച്ചിൽ വലിയ രീതിയിലുള്ള ലാത്തി ചാർജ് അടക്കമുണ്ടായി, വലിയ സംഘർഷമുണ്ടായ ഒരു മാർച്ചാണ്. അപ്പോൾ ഈ പോലീസ് എം എൽ എയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും നേരത്തെ ഈ നേതാക്കൾ കളക്ടർക്ക് മുന്നിൽ ഹാജരാക്കുകയും ഈ തെളിവുകൾ സംബന്ധിച്ച് വിശദീകരിക്കുകയും ചെയ്തതാണല്ലോ. അപ്പോൾ മാർച്ചിനിടെ ഉണ്ടായ സംഘർഷത്തിനിടെ പിടിച്ചുമാറ്റി എന്നതിനപ്പുറത്തേക്ക് ഈ പോലീസിന്റെ തെളിവുകൾ നിലനിൽക്കുമോ? എന്താണ് മറുഭാഗം പറയുന്നത്? സ്വാഭാവികമായും നിമ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരത്തിലുള്ള ഒരു മറുവാദമാണ് ഉയർന്നു വരുന്നതെങ്കിലും പോലീസ് കൂടുതൽ ചിത്രങ്ങളും കൂടുതൽ ദൃശ്യങ്ങളും ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. കാരണം പോലീസിൻ്റെ അടക്കം ക്യാമറകൾ അവിടെ ഉണ്ടായിരുന്നു. ആ ക്യാമറയിൽ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുമുണ്ട്. എം എൽ എയും ഒപ്പം തന്നെ അസിസ്റ്റന്റ് കമ്മീഷണർ ലാൽജിയുടെ വയറിൻ്റെ അടിഭാഗത്ത് ഒരു സി പി ഐ പ്രവർത്തകൻ തൊഴിക്കുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങളാണ് പോലീസ് സമർപ്പിച്ചിരിക്കുന്നത്. ഗത്യന്തരമില്ലാതെയാണ് തങ്ങൾ ലാത്തി വിഷയത്തിന് പോലീസ് മൊഴി നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ കളക്ടറുടെ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കുമെന്ന് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. നിമ്മി ശരി സഹിൻ, ഏതായാലും കളക്ടറുടെ റിപ്പോർട്ട് ഇന്നാണ് സമർപ്പിക്കുന്നത്. സി പി ഐ നേതാക്കൾക്കെതിരായ ലാത്തി ചാർജിൽ ഇന്ന് പോലീസ് ഹാജരാക്കിയ തെളിവുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എൽദോ എബ്രഹാം എം എൽ എ പ്രകോപനം സൃഷ്ടിച്ചു എന്നുള്ളതാണ്. ആ തെളിവുകളാണ് പോലീസ് കളക്ടർക്ക് മുന്നിൽ ഹാജരാക്കുന്നത്. എന്നാൽ പ്രകോപനമില്ലാതെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് സി പി ഐ നേതാക്കളുടെ വാദം. സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്. We'll be right back.